ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിയുമായിട്ടുള്ള തീരുമാനത്തിന് ശേഷം ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ വ്യക്തമായ തീരുമാനങ്ങൾ അതിൽ തുറക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം ഞാനില്ല തുറക്കുമെന്നും അഭിപ്രായം തുറക്കും തീയേറ്റർ തീർച്ചയായിട്ടും തുറക്കും ചർച്ചയ്ക്ക് ശേഷം തുറക്കും അല്ല അത് ഇത്തവണ ഒരു വലിയ വിഷയമായിട്ട് വന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കാര്യം എന്ന് വെച്ചാൽ എക്സിബിറ്ററിനും ഡിസ്ട്രിബ്യൂട്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കാനുള്ള പുതിയ കാര്യങ്ങളൊന്നും അല്ല അത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ് ഞങ്ങൾക്ക് എക്സിബിറ്ററിന് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കും പൈസ കിട്ടാറുണ്ട് എക്സിബിറ്റേഴ്സിന് കാശ് കിട്ടാറുണ്ട് എക്സിബിറ്റേഴ്സിന് അങ്ങോട്ടും കൊടുക്കാറുണ്ട് അത് തിയേറ്ററുകൾ സുഗമമായി നടന്നതിന് ശേഷം പ്രവർത്തനം സാധാരണ നിലയിലായതിന് ശേഷം കൊടുക്കൽ വാങ്ങലുകളെ പറ്റിയൊക്കെ ഞങ്ങൾ ചർച്ചകൾ നടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും അല്ല കഴിഞ്ഞ തവണ സിനിമ നൽകാതിരുന്നില്ല കഴിഞ്ഞ തവണ അവസാനവട്ട ചർച്ചകൾക്ക് ശേഷം എല്ലാവർക്കും സിനിമ നൽകുകയാണ് ചെയ്തത് അതുപോലെ ഇത്തവണയും ചർച്ചകൾ നടക്കും സിനിമ നൽകും എല്ലാവർക്കും സിനിമ നൽകും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ഒരുമിച്ച് തന്നെ തുടങ്ങും സംശയമൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് തന്നെ കേരളത്തിൽ 25-ന് ശേഷം ഇല്ലെങ്കിൽ 25-ാം തീയതിയോടുകൂടി സർക്കാർ തീരുമാനത്തിനോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും സിനിമ തുറന്നിരിക്കും സിനിമാ തിയേറ്റർ തുറന്നിരിക്കും സംശയമൊന്നുമില്ല ഇവര് സിനിമ നൽകിയില്ലെങ്കിൽ നൽകുമല്ലോ ഞങ്ങൾക്കല്ലേ അറിയാവൂ കീഴിലുള്ള ഞങ്ങൾക്കല്ലേ അറിയാവൂ ആരും നൽകാതിരിക്കും ഇതൊക്കെ ഞങ്ങളുള്ള ഇന്റേണൽ പ്രശ്നങ്ങളാണ് അത് പരിഹരിച്ച് അവസാന നിമിഷമെങ്കിലും അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇംഗ്ലീഷ് ഏത് സിനിമ വരുന്നതെന്ന് വെച്ചാൽ അത് റിലീസ് ചെയ്യും അത്രയേ ഉള്ളൂ അതിന് റിലീസ് ഡേറ്റുകളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇപ്പോഴും മുൻകൂട്ടി തീരുമാനിക്കാനുള്ള പടങ്ങളൊന്നും തൽക്കാലം നിലവിലില്ല പടങ്ങളുണ്ട് ലിസ്റ്റിലുണ്ട് ഏകദേശം 100-ഓളം ചിത്രങ്ങൾ പ്രദർശന തയ്യാറായിരിപ്പുണ്ട് മന്ത്രിതല മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിത്രം റെഡിയായിരിക്കുന്ന നിർമ്മാതാക്കളുമായിട്ടൊരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇമ്മീഡിയറ്റ് 1-2 ദിവസത്തിന് ശേഷം ഏതെല്ലാം ചിത്രങ്ങൾ മുൻഗണനാക്രമത്തിൽ റിലീസാകും എന്നുള്ള തീരുമാനമുണ്ടാകും മുൻഗണന അനുസരിച്ചായിരിക്കും അതെ തീർച്ചയായിട്ടും ഈ നിലവിൽ ഈ മരക്കാർ ഉൾപ്പെടെയുള്ള സിനിമകൾ ഒ ടി ടി പോകുന്നൊക്കെ കേൾക്കുന്നു നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ സിനിമകളൊക്കെ നമുക്ക് തിയേറ്ററുകാർക്ക് പൈസ തിയേറ്ററിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് ഈ വലിയ സിനിമകളൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ട് അത്ര സിനിമകൾ ഈ ഇനി ഒ ടി ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാനുള്ള പണം അത് നൽകിയതിനു ശേഷം ഒ ടി ടിയിൽ പോകാമെന്നോ പോവുകയുള്ളൂ അതിന് മുമ്പ് പോയാൽ എന്തായിരിക്കും നടക്കുന്നത് അങ്ങനൊരു ചോദ്യത്തിനെ പ്രസക്തിയില്ല തിയേറ്ററിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രം തിയേറ്ററിൽ തന്നെ കളിക്കും അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല പ്രത്യേക സാഹചര്യത്തിൽ രണ്ടോ മൂന്നോ റിലീസ് ഡേറ്റ് നിശ്ചയിച്ചിരുന്നത് അന്ന് തിയേറ്റർ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങളും കൂടെ സഹായിച്ച് ആ കാര്യം ആ നിർമ്മാതാവിൻ്റെ ഏകദേശം 22 കോടിയോളം ബ്ലോക്കായി അതുകൊണ്ട് ഞങ്ങളെ കൂടെ സമ്മതപ്രകാരം അത് ഒറ്റയിൽ പോയത് മറ്റേത് മരിക്കാതെ തന്നെ ഓണത്തിന് എല്ലാ തിയേറ്ററുകളും റിലീസ് ചെയ്യാൻ തയ്യാറായത് തിയേറ്റർ അടുത്ത് തന്നെ മറിച്ച് നിർത്തിയില്ല മരിക്കാതെ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യും സംശയമൊന്നുമില്ല അത് തീർച്ചയായിട്ടും നമ്മളും കൂടെ ചിന്തിക്കണമല്ലോ ഇത്രയും മുതൽ മുടക്കുള്ള ഒരു ചിത്രം ഈ 50% ഇല്ലെങ്കിൽ 40% ഒക്യുപേഷനുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ നമുക്ക് അഭിപ്രായപ്പെടാൻ പറ്റില്ല അപ്പം അതിൻ്റെ നിർമ്മാതാവുമായിട്ടും പിന്നെ അതിലെ പ്രധാന നടനുമായിട്ടൊക്കെ ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മരക്കാർ തിയേറ്ററുകളിൽ തന്നെ റിലീസ് ചെയ്യും ആറാട്ടും മരക്കാറും ഒക്കെ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യും അതൊക്കെ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന സിനിമയാണ് അത് പിന്നെ എന്തായാലും സർക്കാരിന്റെ തീരുമാനങ്ങൾ ഞങ്ങൾ അനുസരിക്കും പക്ഷെ അത് സിംഗിൾ ഡോസ് വാക്സിനേഷന് വേണ്ടി ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യും ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്യും അനുഭവപൂർവമായ സമീപനം ഉണ്ടാകുമെന്നാണ് മന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഭിപ്രായം വേറെയുള്ള എല്ലാ ബിസിനസ്സുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും പിന്നെ ഡബിൾ ഡോസും സിംഗിൾ ഡോസും എടുത്തിട്ടുള്ളവരും എല്ലാം പോകുന്നുണ്ട് അതുപോലെ തിയേറ്ററിലും വേറെ പ്രശ്നമുണ്ട് അതൊന്നൊരു വലിയ വിഷയമല്ല കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊന്നൊരു വലിയ വിഷയമല്ല കാര്യം ടി പി ആർ റേറ്റ് നിങ്ങൾ കാണുന്നില്ല കുത്തനെ കുറയുകയാണ് ചെയ്തത് രോഗികളുടെ എണ്ണവും അതേ രീതിയിൽ കുറയുകയാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് കൃത്യമായി ഡബിൾ ഡോസ് വാക്സിനേഷന് വേണ്ടിയും 50% ഒക്യുപേഷന് വേണ്ടിയും ഒന്നും ഗവൺമെന്റ് ഒരു കടുംപിടുത്തമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സംയുക്ത മേഖലയിലെ യോഗമാണല്ലോ ഇന്ന് നടക്കുന്നത് നിർമ്മാതാക്കൾ അങ്ങനെ ഒരു യോഗം അവസാന നിമിഷം തീർച്ചയായിട്ടും ഉണ്ടാവും കാര്യം ഏതെല്ലാം പടങ്ങൾ വരും എങ്ങനെയൊക്കെ റിലീസ് ചെയ്യണം എന്ന് മുതൽ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഒരു യോഗം അവസാന നിമിഷം ഒരു അടിയന്തര യോഗം തീർച്ചയായിട്ടും കാണും മന്ത്രിയായിട്ട് ചർച്ചയ്ക്ക് ശേഷമായി അതെ കാര്യം മന്ത്രിതല ചർച്ചയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ചേംബർ പ്രതിനിധികളുണ്ട് എക്സിബിറ്റേഴ്സിൻ്റെ എല്ലാ വിങ്ങികളും ഉണ്ട് തീർച്ചയായിട്ടും അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ യോഗം ചേരും സുഖമായ നടത്തിപ്പിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടുകയും ചെയ്യും പുതിയ സിനിമകളുടെ റിലീസ് വെള്ളിയാഴ്ച ദിവസങ്ങളായിരിക്കും വേറെ ദിവസങ്ങളായിരിക്കും അങ്ങനെ ഒരു വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച ഒക്കെ നമ്മൾ റിലീസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ 25-ാം തീയതി നമ്മൾ തിയേറ്റർ തുറക്കാൻ തീരുമാനിക്കും പിന്നെ തിയേറ്ററുകളിൽ
പടം ലഭിക്കുന്ന മുറയ്ക്ക് അത് വ്യാഴാഴ്ചയാകാം വെള്ളിയാഴ്ചയാകാം ബുധനാഴ്ചയാകാം തിയേറ്ററുകൾ ഓപ്പൺ ആയിരിക്കും. ഒരു ഒരു സിനിമ ചെറിയ സിനിമകളാണ് നിങ്ങൾ ഒരാഴ്ച തിയേറ്ററിൽ കൊടുക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. ചെറിയ സിനിമയെന്നോ വലിയ സിനിമയെന്നുള്ള ഇതൊന്നും ഓടുന്ന സിനിമയും ഓടാത്ത സിനിമയാണ്. തിയേറ്ററുകളിൽ എത്ര ദിവസം ഞങ്ങളുടെ ഒരു പ്രത്യേക പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതനുസരിച്ച് എത്ര ദിവസം സിനിമ പോകുന്നോ ആ സിനിമ അത്രയും ദിവസം പ്രദർശിപ്പിക്കും. അതിന് ചെറിയ സിനിമയെന്നോ വലിയ സിനിമയെന്നുള്ള നിർവചനങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഹോം വലിയ സിനിമയാണ്, ഒരുപാട് പ്രേക്ഷകർ അതിനുണ്ടായി, അതൊരു വലിയ സിനിമയാണ്. അതുപോലൊരു ചിത്രം തിയേറ്ററിൽ വന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ 100 ദിവസം തയ്ക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പണ്ടുപെട്ടുള്ളൊരു ഇതാണ് ചില സിനിമകൾ ഓടുന്നില്ല എന്ന് പറഞ്ഞ് ഫസ്റ്റ് മാറ്റുകയാണ്. പെട്ടെന്ന് പോകുമ്പോൾ ഫസ്റ്റ് വേക്ക് അവിടെ തിയേറ്റർ ഉടമകൾ തന്നെ അത് ബോർഡ് മാറ്റും, ഇവിടെ ഇല്ല എന്ന് പറയും. തിയേറ്റർ ഉടമകൾ മനഃപൂർവ്വം ബോർഡ് മാറ്റുന്നതല്ല, പ്രേക്ഷകൻ ഇല്ലാത്തതുകൊണ്ട് ബോർഡ് മാറിപ്പോകുന്നതാണ്. പ്രേക്ഷകനില്ല, ആരുമില്ല, ഒരു പ്രേക്ഷകനില്ലാതെ ഞങ്ങൾക്ക് സിനിമ നടത്താൻ പറ്റത്തില്ല, തിയേറ്ററിൽ സിനിമ നടത്താൻ പറ്റത്തില്ല. അപ്പോൾ പ്രേക്ഷകനില്ലാത്തത് കൊണ്ട് ബോർഡ് മാറിപ്പോകുന്നതാണ്, അല്ല തിയേറ്റർ ഉടമകൾ എടുത്തു മാറ്റുന്നതല്ല.